നമസ്തേ. ജനക്ഷേമത്തിലേക്ക് സ്വാഗതം. സ്വദേശ് സ്കിൽ കാർഡ് എന്നൊരു പദ്ധതിയുണ്ട്. വിദേശത്ത് ദീർഘകാലം പ്രവർത്തിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തതിന് ശേഷം പല കാരണങ്ങളാലും സ്വദേശത്തേക്ക് മടങ്ങുന്നവർക്ക് തിരിച്ച് സ്വന്തം നാട്ടിൽ വന്ന് തൊഴിൽ നേടണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സംരംഭം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഉള്ള ഒരു പ്രോഗ്രാമാണ് സ്വദേശ് സ്കിൽ കാർഡ്. ഈ പ്രോഗ്രാം നമ്മൾ നേടിയ വൈദഗ്ധ്യത്തെ നമ്മുടെ ജീവിതകാലത്ത് മുഴുവൻ സ്വന്തം ദേശത്ത് പ്രയോഗിക്കുവാനുള്ള ഒരു അസുലഭമായ അവസരമാണ്. കേന്ദ്ര ഗവൺമെൻറ് പ്രവാസികൾക്ക് വേണ്ടി ഒരുക്കുന്ന ഏറ്റവും നല്ല ഒരു പ്രോജക്റ്റാണ് ഇത്. അതായത് വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ജോലി ചെയ്തിരുന്ന സമയത്ത് നമുക്കുള്ള സ്കില്ലുകൾ എന്തൊക്കെയാണ്, നാം ഏതൊക്കെ മേഖലയിലാണ് പ്രവർത്തിച്ചിരുന്നത്, എത്ര വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട്, നമ്മുടെ വിദ്യാഭ്യാസം ഏതൊക്കെ മേഖലയിൽ ഏതൊക്കെ രീതിയിലായിരുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ സ്വദേശ് സ്കിൽ കാർഡിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നത്? ഇന്ത്യക്കകത്തും പുറത്തുമുള്ള പല കമ്പനികൾക്കും മറ്റ് പല സ്ഥാപനങ്ങൾക്കും നമ്മളുടെ ഈ വൈദഗ്ധ്യം ആവശ്യമായേക്കാം. അതിലൂടെ പ്രവാസികളായി തിരിച്ചെത്തുന്നവർക്ക് നല്ല ഒരു അവസരമാണ് ലഭിക്കുക. നമുക്കറിയാം, ഇന്ന് ഭാരതം ലോകത്തെ ഏറ്റവും വലിയ നിർമ്മാണ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് എല്ലാ നിർമ്മാണങ്ങളും ചൈന കേന്ദ്രീകരിച്ചാണ് നടന്നിരുന്നതെങ്കിൽ ഇന്ന് ആപ്പിൾ പോലെ ടെസ്ല പോലെയുള്ള വമ്പൻ കമ്പനികൾ പോലും ഇന്ത്യയിലേക്ക് വരാൻ ഒരുങ്ങുമ്പോൾ അനവധി നിരവധി നിർമ്മാണ യൂണിറ്റുകൾ ഇന്ത്യയിൽ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ തൊഴിൽ സാഹചര്യം വർദ്ധിക്കുകയാണ്. എന്നാൽ പരിചയസമ്പന്നരായിട്ടുള്ള ആഗോള നിലവാരത്തിൽ പ്രവൃത്തി പരിചയമുള്ള തൊഴിലാളികളെയും വിദഗ്ധരെയും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ അങ്ങനെയുള്ള ധാരാളം വിദഗ്ധർ പ്രവാസികളായി ഇന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അവർക്ക് ഇതൊരു അസുലഭമായ അവസരമാണ്. പക്ഷേ ഇങ്ങനെയുള്ളവരെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏവിയേഷൻ മിനിസ്ട്രിയും എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയും ചേർന്നാണ് ഈ ഒരു സംരംഭത്തിന് അരങ്ങൊരുങ്ങുന്നത്. അതായത് വിദേശ രാജ്യങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുകയും വിദേശ രാജ്യങ്ങളിലെ തൊഴിൽ പരിചയത്തെ സ്വദേശത്ത് ഭംഗിയായി പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യുന്ന വിധം ഒരു രണ്ടാം തലമുറ തൊഴിൽ, അതായത് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട തൊഴിൽ സാധ്യത, കൂടുതൽ വരുമാനം, കൂടുതൽ സ്വാതന്ത്ര്യം, കൂടുതൽ മേഖലകൾ, മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന സ്കില്ലുള്ളവരെ അതാതിൻ്റെ മേഖലകളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രയത്നമാണ് ഇത്. ഇതിൽ രണ്ട് പ്രയോജനമാണ് ലഭിക്കുക. ഒന്ന്, വർഷങ്ങളോളം വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ളവർക്ക് അന്താരാഷ്ട്ര കമ്പനികളുടെ നിലവാരത്തിനനുസരിച്ചുള്ള പ്രവൃത്തി പരിചയം ഉണ്ടാവും. കൂടാതെ അവർക്ക് വിവിധങ്ങളായിട്ടുള്ള ഭാഷകൾ കൈകാര്യം ചെയ്തുള്ള നല്ല പരിചയമുണ്ടാവും. കമ്പ്യൂട്ടർ ജ്ഞാനവും അതിന് പിന്നാലെ ഉണ്ടാവും. അതോടൊപ്പം മൾട്ടിനാഷണൽ കമ്പനികളിൽ പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ വിവിധ രാജ്യങ്ങളിലുള്ള വിദഗ്ധ തൊഴിലാളികൾ, എഞ്ചിനീയർമാർ, ടെക്നീഷ്യൻസ്, മാനേജ്മെൻറ്റ് വിദഗ്ധന്മാർ എന്നിവരൊക്കെയായി അടുത്ത് പരിചയവും ഉണ്ടാവും. അതുകൊണ്ട് ആഗോള നിലവാരത്തിലുള്ള ഒരു തൊഴിൽ സംസ്കാരവുമായി സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചെത്തുന്നവർക്ക് ആഗോള നിലവാരത്തിൽ തന്നെ പ്രവർത്തിക്കാനുള്ള അസുലഭമായ അവസരം ആധുനിക ഭാരതത്തിലുണ്ട്. അതിനെ പ്രയോജനപ്പെടുത്തുവാൻ സർക്കാർ തന്നെ മുൻകൈയെടുക്കുന്നതാണ് ഈ പ്രോഗ്രാം. അതുകൊണ്ട് ഈ പ്രോഗ്രാമിൽ നമുക്ക് വിദേശത്തുണ്ടായിരുന്നതിനേക്കാൾ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു തൊഴിൽ സാഹചര്യവും വരുമാനവും അന്തസ്സും സ്വന്തമായിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഓണർഷിപ്പ് പോലും ലഭിക്കാനിടയുണ്ട്. ഇതാണ് ഈ ഒരു വലിയ പദ്ധതി മുന്നോട്ട് വെക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിക്കുന്നത്. സ്വദേശ് സ്കിൽ കാർഡ് രജിസ്ട്രേഷന് വേണ്ടി nsdcindia.org/സ്വദേശ് എന്നുള്ള വെബ്സൈറ്റിൽ നമുക്ക് പേർ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്.